പ്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരിക്കൽ കൂടി പരിശുദ്ധ വലിയ നോമ്പിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമ്മോട് കരുണ ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധ നോമ്പിനെ നാം വീക്ഷിക്കുന്നത് ക്രിസ്തീയമായ ഒരു വലിയ പോരാട്ടമായും, അതായത് സാത്താനെയും അവൻ്റെ സൈന്യത്തെയും അവൻ്റെ എല്ലാ തന്ത്രങ്ങളെയും പ്രലോഭനങ്ങളെയും ഈ ലോകത്തെയും അതിൻ്റെ വ്യാമോഹങ്ങളെയും എല്ലാം അതിജീവിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പോരാട്ടമായും, അതോടൊപ്പം ഒരു ആത്മീയമായ തീർത്ഥയാത്രയായും നോമ്പിനെ നാം കാണുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ സീനായ് മലയുടെ മുകളിലേക്ക് കയറി ദൈവത്തെ ദർശിച്ച മോശയുടെ അനുഭവത്തോട് ചേർത്ത് വച്ച് നമ്മുടെ നോമ്പാചരണത്തെയും നമ്മൾ ഉപമിക്കാറുണ്ട്. നമ്മുടെ നോമ്പനുഷ്ഠാനങ്ങളിലും വളരെയധികം ക്ലേശങ്ങൾ സഹിക്കുവാനും ശരീരത്തെ ദണ്ഡിപ്പിക്കുവാനും ദൈവികമായ നിഷ്ഠയിലും അനുഷ്ഠാനങ്ങളിലും ജീവിതത്തെ ക്രമീകരിച്ച് കർത്താവിൻ്റെ പെസഹായിലേക്ക് നടന്നെടുക്കുവാനും അവൻ്റെ കുരിശുമരണത്തിലും ഉയർപ്പ് പെരുന്നാളിലും സംബന്ധിക്കുവാനും ആ ഉയർപ്പിൻ്റെ വലിയ പ്രത്യാശയിൽ ഉറച്ചുകൊണ്ട് നിത്യമായ ഭാഗ്യത്തെ ലക്ഷ്യം വെച്ച് മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതം നയിക്കുവാനും നമുക്ക് സംഗതിയാകുന്നു. എന്നാൽ ഈ യാത്രയിൽ, ഈ ആത്മീയമായ തീർത്ഥാടനത്തിൽ നമുക്ക് ആത്മീയമായ യാത്ര ഭക്ഷണം അനിവാര്യമാണ്. അല്ലെങ്കിൽ നാം ഒരുപക്ഷെ വഴിയിൽ തളർന്ന് വീഴുവാൻ ഇടയാകും. ആയതുകൊണ്ട് നമ്മെ തന്നെ ആത്മീയ ഭക്ഷണങ്ങൾ സ്വീകരിച്ച് അനുഭവിച്ച് നമ്മെ തന്നെ പോഷിപ്പിച്ചുകൊണ്ട് ഈ യാത്രയിൽ ആയിരിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കേണ്ടത് ആവശ്യവുമാണ്. ആയതിനാൽ നോമ്പിൻ്റെ പാഥേയം എന്ന ഈ ഒരു സംരംഭം തികച്ചും ശ്ലാഘനീയമായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുകയാണ്. നോമ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാമും ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു സംഗതിയാണ്. നോമ്പിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നാം ഒറ്റയ്ക്കായിരുന്നാലും നമസ്കാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശുദ്ധ കുർബാനകളിലുമെല്ലാം സമൂഹമായി നമ്മൾ ആചരിക്കുമ്പോഴും എവിടെയായിരുന്നാലും ദൈവവുമായ ബന്ധത്തിൽ അടുത്തു വരുമ്പോൾ അത് വ്യക്തിപരമായ രഹസ്യാത്മകമായ ഒരു ബന്ധമാണ് എന്നുള്ളത് നാം മറന്നു പോകുവാനിടയാകരുത്. എപ്പോൾ പ്രാർത്ഥിച്ചാലും എവിടെ പ്രാർത്ഥിച്ചാലും അത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ രഹസ്യമായ ഒരു ബന്ധമായിട്ട് നാം വീക്ഷിച്ചു കൊള്ളണം. അതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ നീ അറയിൽ കയറി വാതിലുകൾ അടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കണമെന്ന്. അറയിൽ കയറി വാതിലുകൾ അടയ്ക്കണമെന്ന് പറയുന്നത് മറ്റൊന്നും നീയും നിന്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ തടസ്സമായി കയറി വരുവാൻ പാടില്ല എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അറയിൽ കയറി വാതിലുകൾ അടയ്ക്കണം എന്ന് പറയുന്നത്. അപ്പോൾ രഹസ്യമായി ദൈവവുമായുള്ള ആ ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ മാത്രമേ അവനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തുവിനെയും നമ്മൾ ശരീരരക്തങ്ങളായി അനുഭവിക്കുമ്പോൾ അവൻ്റെ ശരീരരക്തങ്ങളെ നമ്മൾ രഹസ്യങ്ങളെന്നാണ് വിളിക്കുന്നത്. ആ രഹസ്യങ്ങൾ നമ്മൾക്ക് വെളിപ്പെട്ട് കിട്ടിയ രഹസ്യങ്ങളാണ്. ആ രഹസ്യങ്ങൾ അനുഭവിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗഭാഗങ്ങളായി മാറുമ്പോൾ അവൻ നൽകുന്ന മറ്റൊരു വലിയ രഹസ്യമായ ഭാഗ്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ത്യ അത്താഴത്തിൻ്റെ സമയത്ത് കർത്താവ് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അതൊരു മറ്റൊരു രഹസ്യമാണ്, നിത്യജീവൻ എന്നുള്ളത്. അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലാത്ത രഹസ്യമാണ്.
എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളാകുന്ന ആ രഹസ്യങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ഇതിൻ്റെ ഈ നിത്യതയുടെ രഹസ്യത്തിലേക്ക് നമ്മൾ ഭാഗഭാഗങ്ങളായി മാറുന്നത് അത് യഥാർത്ഥമായ അറിവോടും അനുഭവത്തോടും കൂടി ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ നമ്മിലേക്ക് നമ്മൾ സന്നിവേശിപ്പിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി നമ്മുടെ ശരീരവും മാറ്റപ്പെടുന്നു എന്നുള്ള ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനുള്ള ഒരു സാധ്യതയായിട്ട് വേണം നാം അതിനെ ഉൾക്കൊള്ളുവാൻ. ദൈവത്തെ ആരാഞ്ഞറിയുവാൻ നമ്മൾ ശ്രമിച്ചാൽ അത് മൗഢമായി പോകും. ദൈവത്തെ ആരാഞ്ഞറിഞ്ഞിട്ട് അവനെ പ്രീതിപ്പെടുത്തുവാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ മൗഢ്യമായ ഒരു വലിയ പ്രയത്നമായിട്ട് മാറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുതയാണ്. വലിയ മാർ ബസേലിയോസ് ഇപ്രകാരം പറയുന്നു, ഇറ്റ് ഈസ് ഈസിയർ ടു മെഷർ ദ എൻറ്റയർ സീ വിത്ത് എ ടൈനി കപ്പ് ദാൻ ടു ഗ്രാസ്പ് ദ ഇന്നെഫബിൾ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ് വിത്ത് ദ ഹ്യൂമൻ മൈൻഡ്. മനുഷ്യ മനസ്സുകൊണ്ട് മനുഷ്യ ബുദ്ധി കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് ഒരു വലിയ സമുദ്രത്തെ ചെറിയ ഒരു കോപ്പ കൊണ്ട് കപ്പ് കൊണ്ട് അളന്ന് എടുക്കുവാൻ ശ്രമിക്കുന്നത് പോലെയാണ്. എത്ര മൗഢമാണ്! അതുകൊണ്ട് ദൈവത്തെ അനുഭവിച്ച് അവൻ്റെ രഹസ്യങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ അത് വ്യക്തിപരമായ ഒരു രഹസ്യാത്മക ബന്ധത്തിൽ നമ്മൾ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ അനുഷ്ഠാനത്തിന് അർത്ഥമുണ്ടാകുന്നുള്ളൂ. എന്നാൽ ഈ ശരീരരക്തങ്ങളാകുന്ന രഹസ്യങ്ങളെ അനുഭവിച്ചിട്ട് നിത്യതയിലേക്ക് നമ്മൾ എത്തിച്ചേരുമോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? അവൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുമ്പോൾ അവൻ്റെ ഭാവം തന്നെ നമ്മളിലും ഉണ്ടാകുമ്പോഴാണ് അത് യാഥാർത്ഥ്യമാകുന്നത്. അവൻ്റെ ശരീരം പോലെ നമ്മുടെ ശരീരവും മാറ്റപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവൻ പ്രവർത്തിക്കുന്നത് പോലെ നമ്മളും പ്രവർത്തിക്കുമ്പോഴാണ്. ഈ കരുണയും നന്മയും എല്ലാം പിന്നീട് ഒരു പ്രത്യേകതകളായിട്ടല്ല, സ്വാഭാവികതയായിട്ട് മാറുകയാണ്. ഇന്ന് കല്യാണങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നല്ല ചെറുക്കൻ അല്ലെങ്കിൽ നല്ല പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സവിശേഷതയായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നല്ലവനായിരിക്കുക എന്നുള്ളത് സ്വാഭാവികതയായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 6:3, നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത്. എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്ന നന്മ നീ തന്നെ മറന്നു കളഞ്ഞേക്കണം. നീ പിന്നെ അത് ഓർത്തു വയ്ക്കുവാൻ പാടില്ല. അത് നിന്റെ സ്വാഭാവികതയാണ്. സ്വാഭാവികമായ കാര്യങ്ങൾ നമ്മൾ ഓർക്കാറില്ല. പ്രത്യേകതയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓർക്കുന്നത്, ഓർത്തു വയ്ക്കുന്നത്. അതിന് നമ്മൾ പ്രതിഫലം ആഗ്രഹിക്കുകയും ഇച്ഛിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇങ്ങനെ ജീവിക്കുന്നവരെക്കുറിച്ച് കർത്താവ് അന്ത്യമായ ന്യായവിധിയെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ നൽകി. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഇതൊക്കെ അവരുടെ സ്വാഭാവികതയായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നു, എപ്പോഴാണ് നീ അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ വന്നത്? എളിയവരോട് ചെയ്തത് നിങ്ങൾ എനിക്ക് ചെയ്തു. അപ്പോൾ ഇത് സ്വാഭാവികതയായിട്ട് മാറുമ്പോൾ നന്മ ചെയ്യുക എന്നുള്ളത് യേശു ക്രിസ്തുവിനെ പോലെ തന്നെ രഹസ്യമായി അത് എപ്പോൾ ചെയ്തു എങ്ങനെ ചെയ്തു എന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അത് മാറ്റപ്പെടുന്നു. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് നിത്യമായ ഒരു രഹസ്യം, നിത്യമായ സ്വർഗമെന്ന ആ രഹസ്യം കാത്തു വച്ചിരിക്കുന്നത്. ഈ സ്വഭാവം നമ്മൾക്ക് എങ്ങനെ യേശു ക്രിസ്തുവിൽ കാണുവാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വർണനാവുകാരനായ ഈവാനിയോസ് ഇപ്രകാരം പറയുന്നു, ദർ ഇസ് നോ അതർ കോസ് ഓഫ് ഇൻകാർണേഷൻ എക്സെപ്റ്റ് ദിസ് അലോൺ. He saw us bowed down to the ground, perishing, tyrannized by death, and he had mercy on us. നമ്മള്‍ നിലം പരിചാകുന്നത് കണ്ടിട്ട്, നമ്മള്‍ മരണത്തിന് വിധേയപ്പെട്ട് പോകുന്നത് കണ്ടിട്ട്, നാം നിലം പരിചാകുന്നത് കണ്ടിട്ട് യേശു ക്രിസ്തു നമ്മളോട് കരുണ ചെയ്തു. ഇതാണ് ഈ മനുഷ്യാവതാരത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. ആ രഹസ്യത്തെ നമ്മൾ അനുഭവിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുടെ അനുഭവവേദ്യകളാകുമ്പോൾ,
തീർച്ചയായും അവൻ്റെ ആ സവിശേഷതയും നമ്മിലുണ്ടാകുവാൻ ഇടയാകട്ടെ. ആ നിത്യഭാഗ്യമാകുന്ന രഹസ്യത്തിലേക്കും അവൻ നമ്മളെ വിളിച്ച് അടുപ്പിക്കട്ടെ. അതിന് ഈ നോമ്പനുഷ്ഠാനം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.